ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബിരിയാണി തന്നെയാണ്. അതിപ്പോൾ ബിരിയാണി ഓരോ ആളുകളും പല രീതിയിലും പല ടൈപ്പുകളിലും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇതിനിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു എളുപ്പത്തിലൊരു ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ ദമ്മൊന്നും ഇടാതെ ഒരു ബീഫൊക്കെ ആദ്യം തന്നെ വേവിച്ചെടുത്ത രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം വരുന്ന ബെൽ ബട്ടണാകും പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ബിരിയാണിക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോ 2 കിലോ ബീഫാണ് വെക്കുന്നത്. അതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി, 2 സ്പൂണ് വെളുത്തുള്ളി, ഈ ചൂടായ എണ്ണയുടെ വെച്ചത്. നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് ആഡ് ചെയ്യാം. നമുക്ക് അതിന് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കാം. അത്യാവശ്യം അതിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം. ഞാനൊരു 4 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നാൽ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും. ഉള്ളി അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം. ഞാനത് 2 ചെറിയ തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. 2 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. നമ്മൾ തീ പട്ട് കുറച്ചതിന് ശേഷമാണ്. ഇതിന്റെ പച്ചമുളക് മാറുന്നവരെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിന് ബീഫ് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചതാണ്. അപ്പൊ അതിന്റെ ആ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. അതാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ്. മസാല ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച വെച്ച മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെക്കാം. ഈ മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്
അപ്പൊ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചോറിനുള്ള പരിപാടിയും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് നമ്മള് തൽക്കാലത്ത് നമ്മുടെ ചെമ്പ് വെച്ച ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഡാൾഡ വെച്ചാണ്. ഡാൾഡ 100 ഗ്രാം രണ്ട് കിലോ ബിരിയാണി അരിയാണ്. അപ്പൊ 100 ഗ്രാം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഡാൾഡ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, ഇതൊന്ന് കളറ് മാറി കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി ഇരിക്ക കാടുക. മുന്തിരി ചേർക്കുന്നത് നമുക്ക് ആയിട്ടുണ്ട്. നമുക്കത് കൊടുക്കാം. സവാള ചെറുതാക്കി അറിഞ്ഞതാണ്. നമ്മൾ പിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മുകളിലെ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന്റെ ശേഷം ബിരിയാണിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളെ എടുക്കാം. അതിലേക്ക് ഞാൻ ഏലക്കായ്, പട്ട, കറാമ്പൂ, ജാതിക്ക, ജാതിപത്രി ഇത്രയും ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഡാൾഡയിലേക്ക് തന്നെ ഇടാണ്. അത് ഫ്രൈ ആയിട്ടുണ്ട്. അതിന്റെ ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള തോതിൽ അവർക്ക് ഒഴിക്കാം. ഒന്നര പാത്രം വെള്ളമായിട്ടുണ്ട്. ഇതില് 1 കപ്പ് 1 പാത്രം അരി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ കഴുകി 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ച് വെള്ളമൊക്കെ വാർത്തെടുത്ത അരിയാണ് അരിക്ക് ആഡ് ചെയ്യുക. 2 കിലോ അരിയാണ്. ബിരിയാണി പല രീതിയിൽ പല ആളുകൾ ഉണ്ടാക്കും. ഞാനിപ്പോ അത് പെട്ടെന്ന് ഉണ്ടാക്കാനും വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കും. നമ്മൾ തന്നെ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചാനലിൽ. ഇതിപ്പോ വേറൊരു മോഡലിൽ ഉണ്ടാക്കുന്നത് മാത്രം. അരിയിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് നടക്കാം. ഇളക്കിയതിന്റെ ശേഷം നമുക്ക് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ഈ സമയത്ത് തന്നെ ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഉപ്പ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. ബിരിയാണി ആകുമ്പോൾ നമ്മൾ ഓർമ്മ വരുമ്പോൾ അതിന് ചോറ് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ തന്നെ അതിന് ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുക. കുറച്ച് ക്യാരറ്റ്, 1 ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. രണ്ട് കറിവേപ്പില. നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ അരി തിളച്ച് വരുന്നുണ്ട്. ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഇടക്കൊന്ന് തുറന്ന് നോക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ വെന്ത് അടി പിടിക്കും. ചോറൊക്കെ വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട്. പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തീയാണ് ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ച് വെക്കാം.
നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി അതിന്റെ ശേഷം നമുക്ക് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മസാല ഇവർക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാക്കി മസാല കറങ്ങുക. നമ്മുടെ മസാല എല്ലാ സ്ഥലത്തും നന്നായിട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പിസ്ത തിരിക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതുമായിട്ട് ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് മല്ലിച്ചപ്പ് പുതിന ഇത് രണ്ടും പാടെ കട്ട് ചെയ്തെടുത്തതാണ്. ബിരിയാണിയുടെ പരിപാടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഗരം മസാല മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കതൊന്ന് ഒന്ന് ചോറിന് ചോറൊന്ന് ചൂടാൻ വേണ്ടി എല്ലാത്തിനും മസാലയൊക്കെ ചോറിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ദമ്മെടുക്കാൻ അപ്പോ ഏകദേശം ഒരു അരമണിക്കൂർ സമയം ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ചപ്പോ നല്ലൊരു മണക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈസി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ടോട്ടൽ മീഡിയ എന്നുള്ള ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. എന്താണ് നിർത്തുക?